ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫിസിസ് കിച്ചൺ ഞാനിന്ന് ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു നാല് ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട് ശരിക്കും ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ബർഗർ ബ്രെഡാണ് യൂസ് ചെയ്യുക അപ്പോൾ അതെല്ലാവർക്കും കിട്ടണം എന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബർഗർ ബണ്ണിൽ കാണിക്കുന്നത് അപ്പോൾ ബർഗർ ബണ്ണിലായാലും നമുക്ക് ആ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ബണ്ണ് ഓരോന്നും ഇതുപോലെ ഒരു അര ഇഞ്ച് കനത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് കനം കുറച്ചും അതുപോലെ നല്ല കട്ടിയിലൊന്നും കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ ഇതുപോലെ ഒരു അര ഇഞ്ച് കനത്തിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി അപ്പതാ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ വരുന്നത് ഈ രണ്ട് സൈഡിലും വരുന്നത് എടുക്കുന്നില്ല അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ നാല് ബണ്ണും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സൈഡിലെ പീസൊക്കെ മാറ്റി ഒരു ഇരുപത് പീസ് ബാലൻസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു അരഞ്ച് കണക്കിലെല്ലാം കട്ട് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെച്ച് ഇതിലേക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിത് മാറ്റി വെക്കട്ടെ അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചെറുതായിട്ടങ്ങ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലൊരു ഗ്രേറ്ററിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്തായാലും ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതിപ്പം മിക്സിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ പാസ്ലി ഇട്ട് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ മലയില ഇട്ട് കൊടുത്താലും മതി പിന്നെ ഒരു നൂറ് ഗ്രാം ബട്ടർ വേണം ഇത് ഞാൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ബട്ടറാണ് കേട്ടോ അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ഇതിലേക്ക് ചേർക്കാൻ പിന്നെ ഒറിഗാനോ വേണം ഒറിഗാനോ ഒരു ടീസ്പൂണിട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിതിലേക്ക് അൺസാൾട്ടഡ് ആണല്ലോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം സാൾട്ടഡ് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കേണ്ടതില്ല ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ക്രീമിയാക്കിയിട്ട് ഇതങ്ങ് മാറ്റാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സും അതുപോലെ തന്നെ ബണ്ണ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ റെഡിയാണ് അപ്പോൾ ഇനി ഈ മിക്സ് നമ്മുടെ ബണ്ണിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ ബണ്ണിൻ്റെ പീസും എടുത്തിട്ട് ഇതിലേക്ക് നമ്മളെ ബട്ടറിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ തേച്ച് കൊടുത്തോളൂ പക്ഷെ മറ്റേ സൈഡിൽ ഒരല്പം മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു സൈഡിൽ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡില് ഒരൽപ്പം മാത്രം തിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം ഈ ഗാർലിക് ബ്രെഡ് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമൊക്കെ അല്ലേ ഉള്ളൂ മക്കൾക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അപ്പം ഞാനീ ബണ്ണിൻ്റെ സ്ലൈസിലെല്ലാം നമ്മുടെ ബട്ടർ ഗാർലിക്കിൻ്റെ മിക്സ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് രണ്ട് തരത്തിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഓവനിലും അല്ലാതെയും ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഓവനിൽ ചെയ്യാം അപ്പോൾ ഞാനിത് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ് ഇരുന്നൂറ് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് പ്രീഹീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് ഇതങ്ങ് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഓവൻ ഇല്ലാതെ ചെയ്യുന്നത് നോക്കാം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഓരോ ബണ്ണിൻ്റെ പീസസും വെച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബണ്ണിൻ്റെ പീസസ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ നമ്മൾ ബട്ടർ കൂടുതൽ തേച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗം മുകളിലേക്ക് വെക്കണം കുറച്ചുള്ളത് തയേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഗാർലിക്കിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും അങ്ങ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആദ്യം ഇത് വെച്ച സമയത്ത് ആ ബട്ടർ കൂടുതൽ തേച്ചിട്ടുള്ള ഭാഗമാണല്ലോ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ അടച്ചു വെക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗാർലിക്കിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഗാർലിക് ബ്രെഡ് രണ്ട് സൈഡും ചെറുതായിട്ട് അങ്ങ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് നല്ല ക്രഞ്ചി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇനി നമുക്ക് പാനിൽ വെച്ചിട്ടുള്ളത് നോക്കാം ഇത് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടൊക്കെ ഇത് ചെയ്തെടുക്കാം രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ രണ്ട് രീതിയിൽ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതുപോലൊക്കെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഒന്നുണ്ടാക്കി കൊടുത്ത് നോക്കൂ വെളുത്തുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗാർലിക് ബ്രെഡ് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്